ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2003 മെയ് മാസം 2-ാം തീയതിയാണ് മാറാട് കൂട്ടക്കൊല നടക്കുന്നത്. ആയുധധാരികളായ അക്രമികൾ മാറാട് കടപ്പുറത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന 8 പേരെ കൊല്ലുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഈ സംഭവമാണ്. 2002 പുതുവർഷാഘോഷവുമായി തുടങ്ങിയ ഒരു തർക്കം 2 മുസ്ലിങ്ങളുടെയും 3 ഹിന്ദുക്കളുടെയും കൊലപാതകത്തിൽ കലാശിക്കുന്നു. 2003 കലാപത്തെ തുടർന്ന് മരിച്ചവരിൽ 8 പേര് ഹിന്ദുക്കളും 1 മുസ്ലിമും ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. കലാപ സമയത്ത് മാറാട്ടെ ഒരു പള്ളിയിൽ നിന്നും പോലീസ് ആയുധങ്ങൾ കണ്ടെടുക്കുന്നു. ഇതാണ് നമ്മൾ അറിയുന്ന മാറാട് കലാപം. അങ്ങനെ 2002 കേരളത്തിലെ മാറാട് ബീച്ചിൽ നടന്ന 2 മതപരമായ അക്രമ സംഭവങ്ങളാണ് മാറാട് കൂട്ടക്കൊലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2002 സംഭവം 5 മരണത്തിലേക്ക് നയിക്കുന്നു. പൊതു ടാപ്പിലെ കുടിവെള്ളത്തെ ചൊല്ലിയുള്ള വെറും നിസ്സാരമായ തർക്കം അത് രൂക്ഷമായി, അക്രമാസക്തമായി. അങ്ങനെ 3 ഹിന്ദുക്കളും 2 മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്ന നിലയിലേക്ക് എത്തുന്നു. അറസ്റ്റിലായ 393 പേരിൽ 62 പേർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ അംഗങ്ങൾ. 2003 മാറാട് കൂട്ടക്കൊലയിൽ 8 ഹിന്ദുക്കൾ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്നു. അവരിൽ ഒരാളായ മുഹമ്മദ് അഷ്കറും അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ടു. ഗൂഢാലോചനയിലും കൂട്ടക്കൊലയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ നേതാക്കൾ നേരിട്ട് പങ്കെടുത്തതായി സംഭവം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നിഗമനം ചെയ്യുന്നു. 2003 സംഭവം വ്യക്തമായ വർഗീയ ഗൂഢാലോചനയാണ് എന്ന് കമ്മീഷൻ നിജപ്പെടുത്തുന്നു. വിദേശ സംഘടനകളുടെ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കമ്മീഷന് കഴിഞ്ഞില്ല എന്ന് പറയപ്പെടുമ്പോൾ, പുറത്തുവിട്ടതും വിടാത്തതുമായ ധാരാളം തെളിവുകൾ ഈ വിഷയത്തെ നിഗൂഢമായി മുന്നോട്ട് കൊണ്ടുപോയി. കൂടുതൽ മരണമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ അക്രമികൾ ബോംബുകൾ എറിഞ്ഞെങ്കിലും ബോംബുകൾ പൊട്ടിത്തെറിച്ചില്ല, വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. 2009 കൂട്ടക്കൊല നടത്തിയതിന് 62 മുസ്ലിങ്ങളെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അവരിൽ ഭൂരിഭാഗവും പീപ്പിൾസ് ഡെമോക്രറ്റിക് പാർട്ടി, അതായത് PDP, IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, NDL നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട്, ഇത്തരം സംഘടനകളിൽപ്പെട്ടവരായിരുന്നു. 2003 മാറാട് കൂട്ടക്കൊല ഈ കേസില് ഒളിവിൽ പോകുകയും പിന്നീട് പിടിയിലാകുകയും ചെയ്ത 2 പ്രതികളുടെ ശിക്ഷാവിധി പുറത്തു വന്നത് ഇക്കഴിഞ്ഞ ഇടയ്ക്കാണ്. ഈ കേസുകൾ പ്രത്യേകമായി പരിഗണിച്ചായിരുന്നു കോടതിയുടെ വിധി. 2010 2011 രണ്ടുപേരും പിടിയിലാകുന്നത്. സംഭവം നടന്ന് ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷം വരുന്ന ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ മാറാട് കേസിന്റെ നാൾവഴികൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയുന്നതും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ വിട്ടുപോയതുമായ ചില വസ്തുതകളുണ്ട് ഈ വിഷയത്തിൽ. മാറാട് കലാപത്തിന്റെ ഞെട്ടിക്കുന്നതും എന്നാൽ പുറത്ത് അധികം ആളുകൾ പറയാത്തതുമായ ചില ചരിത്ര സത്യങ്ങളിലേക്ക് പോകുകയാണ് AP അഹമ്മദ്. ഈ മലബാറില് കുറക്കാലം മുമ്പ് നടന്ന ഒരു വർഗീയ ജിഹാദിന്റെ 20-ാം വാർഷികമാണ് ഇന്ന്. മാറാട് കലാപം എന്നാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ വിളിക്കുന്നത്. കലാപമൊന്നും ആയിരുന്നില്ല, അതിലെ അത് ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. അതിൽ 8 പേര് അന്ന് കൊല്ലപ്പെട്ടു. ഹിന്ദുക്കൾ, ഒരു മുസ്ലിം കൊല്ലപ്പെട്ടത് മുഹമ്മദ് അസ്കർ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റൽ ആയിരുന്നു. അത് അവരുടെ തന്നെ ഭാഗത്തു നിന്നുള്ള ഒരു അടി കൊണ്ടിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടവരൊക്കെ പാവപ്പെട്ട ധീവരം അതേ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. 8 പേര് നമുക്ക് ഓർക്കാം: ചന്ദ്രൻ, ദാസൻ, ഗോപാലൻ, കൃഷ്ണൻ, മാധവൻ, പ്രജീഷ്, പുഷ്പരാജ്, സന്തോഷ്. അവരൊക്കെ ബലിദാനികളാണ്. ഈ അതിന് മുമ്പൊരു മാറാട് ഒന്ന് എന്ന് പറയുന്ന സംഭവം 2002 പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ സംഭവം വഷളാക്കി മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടായിട്ട് 3 ഹിന്ദുക്കളും 2 മുസ്ലിങ്ങളും 2002. അപ്പോ ഇങ്ങനെ സംഭവിച്ചിട്ട് ആ കാലത്ത് ഈ മാധ്യമങ്ങളിലൊക്കെ മാറാട് എന്താണ് സംഭവിച്ചതെന്ന് ഒട്ടും വ്യക്തമല്ലായിരുന്നു. ആരാരെ ആക്രമിച്ചു, എന്ത് സംഭവിച്ചു. പ്രത്യേകിച്ച് വേട്ടക്കാർ പ്രത്യേക മതത്തിന്റെ വിഭാഗങ്ങളാണ് വരുന്നതെങ്കിൽ മാധ്യമങ്ങളൊന്നും സത്യസന്ധമായി ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇവരെ എപ്പോഴും ഭയമാണ് മാധ്യമങ്ങൾക്ക്.
ചിത്രം മാത്രമാണ് ഈ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നത്. ഈ മാറാടി സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ മലയാള മനോരമ വിട്ട് വേറൊരു പത്രത്തിലാണ്. അന്ന് എന്റെ സഹപ്രവർത്തകന് ഒരു ഫോൺ കോൾ വന്നു, കുമ്മനം രാജശേഖരന്റെ ഈ ഹിന്ദു ഭാഗം പറയുന്ന ഒരു ലേഖൻ അയച്ചു തന്നാൽ കൊടുക്കാം എന്നാണ് ചോദ്യം. അപ്പൊ സഹപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ഞാൻ ഉടനെ സമ്മതിച്ചു. എനിക്ക് ആർഎസ്എസുമായിട്ട് ഒരു ബന്ധമില്ല. അത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നൊരു പേഴ്സൺ വരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതിൽ വല്ല ഗ്രാമാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല, കാരണം ഇവരൊക്കെ മര്യാദയ്ക്കുള്ള ഭാഷയല്ലേ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ട് ഞാൻ ഓർക്കുന്നില്ല, എഡിറ്റ് പേജിലെ ഒന്നാമത്തെ ലേഖനമായിട്ട് തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ അത് ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ വാളും വടിവാളും ബോംബ് ഉപയോഗിച്ചിരുന്നു, പക്ഷെ ബോംബ് എത്തിയില്ല. വിശാലമായ വലിയൊരു ആക്രമണമാണ് ഉദ്ദേശിച്ചിരുന്നത്, കാരണം അവിടെയുള്ള ഈ സമുദായത്തെ മുഴുവൻ അന്നിഹിലേഷൻ എന്നൊക്കെ പറയില്ലേ, ഈ ഭയപ്പെടുത്തുക എന്നത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. ഭയപ്പെടുത്തി ആ രൂപത്തിൽ വരുതിയിലാക്കുക, നമ്മൾ പറയാറില്ലേ വെടക്കാക്കി തനിക്കാക്കുക, ആ ഒരു രീതിയാണ് ഇസ്ലാം പ്രയോഗിക്കുന്നത് മുസ്ലിങ്ങൾ പറയുന്ന വിധത്തിലുള്ള ഈ എന്താണ് വംശഹത്യ എന്നൊക്കെ പറയുന്ന തരത്തിലൊരു സാധനമാണ് പ്ലാൻ ചെയ്തത്. അപ്പോ ആ ബോംബുകൾ പൊട്ടിയില്ല, വാളുകൾ വടിവാളുകളൊക്കെയാണ് പിന്നെ ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട ആളുകളുടെ സ്വകാര്യ ഭാഗങ്ങൾ ഛേദിച്ച് കളഞ്ഞിരുന്നു. നമ്മൾ മാപ്പിളകളുടെ കാലത്തൊക്കെ ഗർഭിണികളൊക്കെ കുത്തിക്കേറുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ഇന്ന് വളരെ പാവത്താന്മാരായിട്ടൊക്കെ നടക്കുന്ന ലീഗുകൾ, മുസ്ലിം ലീഗുകൾ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തൊക്കെ ഉണ്ട്. അവർ ഇടവും ബലവും NDFനെയും PDPയും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ആക്രമണം ഉണ്ടാകുമ്പോൾ വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം, കൊലപാതകങ്ങൾ ഉണ്ടാകണം. ഈ ഐസിസിന്റെ ഒക്കെ ആക്രമണ രീതികൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ ജനങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയപ്പെടണം. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലുകൾ എന്തുകൊണ്ടാണ് ഭീതികരമായി മുന്നോട്ട് പോകുന്നത്? ആ പേര് കേട്ടാൽ ജനങ്ങൾ വിറയ്ക്കണം, ഭയക്കണം. മുസ്ലിം ലീഗുകൾ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തൊക്കെ ഉണ്ട്. അവർ ഇടവും ബലവും NDFനെയും PDPയും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. മാർക്സിസ്റ്റുകളും മോശമൊന്നും ഉണ്ടായിരുന്നില്ല, വേണ്ട പ്രോക്കാസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഈ കേസിൽ ആ കാലത്ത് ഏതെങ്കിലും ഒരു ഇടതനോ വലതനോ അന്നത്തെ കൊല്ലപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? ഭയം. ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട 62 പേര് മുസ്ലിം ലീഗുകാരാണ്. 62 പേര് മുസ്ലിം ലീഗുകാരാണ്. ഇതിനെ സംബന്ധിച്ച് കമ്മീഷൻ, ജോസഫ് തോമസ് കമ്മീഷനെ വെച്ചിട്ട് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇത് ക്രൂരമായ കമ്മ്യൂണൽ കോൺസ്പിറസി, വർഗീയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വിദേശ ഗൂഢാലോചനയ്ക്ക് തെളിവ് കിട്ടിയിട്ടില്ല എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷവാസ് എന്നൊരു പാക് പൗരൻ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടോ മറ്റോ കേട്ടിട്ടുണ്ട്. ഈ ഫവാസുമായിട്ട് അക്കാലത്തെ ഒരു യുവനേതാവ് പലതവണ ബന്ധപ്പെട്ടതിന് തെളിവുണ്ട്. ഇത് ഇവിടെ വന്ന് ഫവാസ് താമസിച്ചതും ഒക്കെ നന്നായി അറിയുന്ന കാര്യമാണ്. അത് ഈ വിദേശ കൂടാലോചനെന്നുള്ള ഭാഗം മറച്ചു വെക്കാനായിട്ടോ ആയിരിക്കാം, പിന്നീട് ഇത് അറിയില്ല. ഇതിന്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് അതിന്റെ അജണ്ട എന്ന് പറയുന്നത് ആ തീരപ്രദേശം 27 സ്വകാര്യ വീടുകളുടെ ഭാഗത്ത് വേണമെങ്കിൽ വന്ന് ലാൻഡ് ചെയ്യാം ഈ കടലിന്റെ ഭാഗത്ത്. 27 സ്വകാര്യ പ്രദേശങ്ങളാണ്. അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആക്രമണം കൊണ്ട് ജിഹാദ് കൊണ്ട് ഉദ്ദേശിച്ചവർക്ക് ആ തീരപ്രദേശം സ്വതന്ത്രമായിട്ട് കിട്ടണം, അവരുടെ പല പ്രവർത്തനങ്ങൾക്കും ഭീകരപ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോ അങ്ങനെ ഒരു അജണ്ട അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ കാലത്തും ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഈ സമൂഹത്തിലെ ബുദ്ധിജീവികൾ ഇവരൊക്കെ വലിയ മൗനത്തിലായിരുന്നു. ഇതിനെ സംബന്ധിച്ചൊന്നും അവർ ഈ ബലിദാനികളുടെ വീടുകളൊന്നും ആരും സന്ദർശിച്ചില്ല ആ കാലത്ത്. അവര് ഒളവണ്ണയിൽ അന്ന് വേറെന്തോ സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പോയിരുന്നു രാഷ്ട്രീയ നേതാക്കളൊക്കെ. ഇത് കഴിഞ്ഞ് താമസിയാതെ 2003 August 11 മേധാപട്കർ ഇവിടെ വന്നിരുന്നു. മേധാപട്കർ വന്നിട്ട് ഇവിടെ ഗുജറാത്തിൽ നടന്ന ആക്രമണത്തിനെ പറ്റി ആണ് സംസാരിച്ചത്. ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അവർ ഇറാഖ് യുദ്ധവും പരാമർശിച്ചു, മഹാരാജിനെ പറ്റി മൗനം പാലിച്ചു. ഇപ്പൊ തന്നെ കേരളത്തിൽ നടക്കുന്ന അനേകായിരം സംഭവ വികാസങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് UPയെ കുറിച്ച് പറയാം, കാശ്മീരിനെ കുറിച്ച് പറയാമെന്നായിരുന്നില്ലേ ഇവര് പറഞ്ഞിരുന്നത്? ഇപ്പോൾ UPയും കാശ്മീരും ഒക്കെ ഏറെ മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ മൂക്കിൻ തുമ്പിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവർ മണിപ്പൂരിലേക്ക് പോകുവാണ്. ഈ കേരളക്കരയിലുള്ള മാറാടിനെ മറന്നിരിക്കുന്നു ന്യൂജൻ മലയാളികൾ. മാറാട് ഇങ്ങനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ലായിരുന്നു. 1954 അവിടെ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് 1954 March 28 മാറാടിനോട് ചേർന്നുള്ള നടുവട്ട ക്ഷേത്ര എഴുന്നള്ളിപ്പ് ആക്രമിച്ചിരുന്നു. ആക്രമിച്ചിരുന്നു 1952 October പയ്യോളിയിൽ ഗോസംരക്ഷണ സമിതി പ്രസിഡന്റിനെ കൊന്നിരുന്നു. അതെ, കൊന്നിരുന്നു. 3 മാസത്തോളം പിന്നെ അക്രമ പരമ്പര ഉണ്ടായി. 1958 മണത്തല, ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന്റെ എഴുന്നള്ളിപ്പിനെതിരെ പ്രചാരണം 1 കൊല്ലത്തോളം ശക്തമായി നടന്നുകൊണ്ടിരുന്നു. ചാവക്കാട് എന്നൊക്കെ പറയുന്നത് സാമുദ്രിയുടെ പഴയ പ്രദേശമാണല്ലോ.
അപ്പോൾ ഇതിൻ്റെ പരിണതം ബലം എന്താണെന്ന് വെച്ചാൽ മാറാടിൽ നിന്ന് മറ്റേ ജിഹാദികൾ പ്രതീക്ഷിച്ചതുപോലെ 130 ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്തു വന്നു. 65 കിലോമീറ്റർ നീളമുണ്ട് ബീച്ചിന്. ഈ സ്വതന്ത്രമാകണം എന്ന് വിചാരിക്കുന്നത് പൊന്നാനി തൊട്ട് മാറാടി വരെ ഈ 50 കൊല്ലം കൊണ്ട് ഏതാണ്ട് ഈ തീരപ്രദേശമൊക്കെ വൃത്തിയാക്കി എടുത്തു എന്നാണ് ഈ ജിഹാദികളൊക്കെ കരുതുന്നത് എന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അത് അങ്ങനെ വിമുക്തമായോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, വിമുക്തമായും തോന്നുന്നില്ല. കാരണം തിരിച്ചടികളൊക്കെ കിട്ടുന്നുണ്ടല്ലോ പല സ്ഥലത്തും. പിന്നെ വെള്ളിയാഴ്ച അരിയന്മാർ മീൻ പിടിക്കാൻ പോകുന്ന ഏത് കേരള തീരമാണത്ര മാറാട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിലക്കുണ്ട് എന്നും ഞാൻ ഒരു എന്താണ് അലിഖിതപ്പെടാത്ത അലിഖിതമായ പത്തുമാണ് മറ്റ് തീരങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് പൊതുവെ ഈ അന്ന് നടന്ന ജിഹാദ് അതിനെ സംബന്ധിച്ചും പിന്നീടുള്ള മലബാറിനെ പറ്റിയും ഒക്കെ എന്താണ് കരുതുന്നത്. ഇത് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാപ്പിള ലഹള തന്നെ 1921 ഒരു ആ മലബാർ സ്വതന്ത്രമാക്കാൻ ഒരുപാട് ചർച്ച ചെയ്യാതെ പോയ വിഷയമാണ് ഗുജറാത്ത് കലാപവും മാപ്പിള ലഹളയും ഒക്കെ. കാരണം അത് പ്രത്യേക മതവിഭാഗത്തെ ബാധിക്കുന്നതായതുകൊണ്ട് നമ്മൾ ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കില്ല. കാരണം മുസ്ലിം പ്രീണനമാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട നയം. ജിഹാദായിട്ട് കാണാവുന്നതേ ഉള്ളൂ. കാരണം ഈ കെ ടി ജലീലിന്റെ ഒരു മണ്ഡൽ PhD തീസിസിൽ പറയുന്നത് പോലെ ഭാര്യയും കുന്നൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലയാള രാജ്യം എന്നൊരു സ്ഥലം ഉണ്ടാക്കാൻ രാജ്യം ഉണ്ടാക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അതിന്റെ പേര് ധൗള എന്നാണെന്ന് RH Hitchcock ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ചരിത്രം ഓരോ അക്ഷരവും മനസ്സിലത്തി വായിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഉടനെ പറയുന്നത്. അപ്പോ ഇങ്ങനൊരു ജിഹാദ് ലക്ഷ്യമായിട്ട് അവിടെ നടക്കുന്ന ഒരു സംഘം, ഒരു ഗൂഢസംഘം ഉണ്ടോ? അവരുടെ ഒരു അജണ്ട മാറാടിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. സർ പറഞ്ഞ ഒരുപാട് തലത്തിൽ വായിച്ചെടുക്കാവുന്ന ഒട്ടേറെ അംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് മറാഠ കലാപം. പക്ഷേ തുടക്കത്തിൽ ആദ്യത്തെ ഒരു ഒരു അംശം എനിക്ക് തോന്നുന്നപ്പോൾ 2003 ഞാൻ കലാപം എന്ന് പറയുന്നത് 2002 2003 ഇപ്പൊ സാറിന് വേണമെങ്കിൽ അത് ഏകപക്ഷീയമായിരുന്നു, ആക്രമണമായിരുന്നു, സാമുദായികമായിരുന്നു. അതിൽ ഇരകളായി തീർന്ന മനുഷ്യരുടെ പക്ഷത്ത് നിന്ന് അവരെ ബലിദാനികൾ എന്ന് ഒരു ഹിന്ദു വികാരത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ തെറ്റുമല്ല, അതൊന്നും ഞാനിതിലല്ല. പക്ഷേ 2002 ആലോചിക്കേണ്ട കാര്യം, കോഴിക്കോട് ജില്ലയിൽ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയാം, കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം തന്നെ വർഗീയമാണ്, പല പ്രദേശങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ വർഗീയമാണ്. ഉദാഹരണത്തിന് മാറാട് കലാപത്തിൽ എന്തായിരുന്നു, മാറാട് കലാപത്തിൽ എന്താണ് CPM ബന്ധം എന്നൊരു ചോദ്യമുണ്ടല്ലോ. മഹാഭൂരിപക്ഷം പല മിക്ക പ്രദേശങ്ങളിൽ എന്താണ് നമ്മുടെ നാദാപുരം പ്രശ്നം? നാദാപുരം പ്രശ്നം വളരെ കൃത്യമാണ്. അതിന് വേണമെങ്കിൽ ഇവർ മാസിയൻ ഭാഷയിൽ അതിന് വർഗ്ഗ സമരം വിളിക്കാം. പാവങ്ങളായ തെങ്ങുകയറ്റ തൊഴിലാളികൾ മുഴുവൻ അവിടുത്തെ ഈഴവന്മാരും അവിടുത്തെ തീയന്മാരും ഈഴവന്മാരായ മനുഷ്യരാണ്, ഹിന്ദുക്കളാണ്, അവർക്കാവും വിശ്വാസമൊക്കെ ഉള്ള മനുഷ്യരാണ്, കൃത്യമായി സഭകളിലേക്ക് പോകുന്നവരാണ് ഒക്കെയാണ്. അവരാണ് അവിടുത്തെ CPM. കാണാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ കൃത്യമായി സഭകളിലേക്ക് പോകുന്നവരാണ് ഒക്കെയാണ്. അവരാണ് അവിടുത്തെ CPM. കണാരിയാണ് നേതാവ്. നിർഭാഗ്യവശാൽ അവിടുത്തെ പരമ്പരാഗത പ്രമാണിമാരൊക്കെ മുസ്ലിം ആചാര്യമാരാണ്. പിൽക്കാലത്തെ പുതിയ സമ്പദ്ഘടനയിൽ ഗൾഫ് പണം വന്നത് ആ വീടുകളിലേക്കാണ്. അവരുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ഗൾഫിലാണ്. അവർ ഈ ആധുനിക സൗകര്യങ്ങളിലും ആഡംബരങ്ങളിലും ചെത്തി പറക്കുന്ന വലിയ കൊട്ടാരങ്ങൾ വാഴുന്നു. മറ്റൊരിപ്പോഴും സാമ്പത്തികമായി തെങ്ങ് ചങ്കരനി ഇപ്പോഴും തെങ്ങിന്റെ മുകളിൽ തന്നെ. ആ ഒരു സംഘർഷം ഉണ്ടല്ലോ, സാമ്പത്തികമായ സംഘർഷം, അതിന് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ വർഗ്ഗ സമരത്ത് പറയാം. ഈ സാമ്പത്തിക സംഘർഷം എപ്പോഴും വർഗീയമാണ്. കണാരേട്ടൻ എപ്പോൾ CPM വേണ്ടി സഖാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നുവോ അപ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതെയോ അത് മുസ്ലിംകൾക്കെതിരായി വായിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാദാപുരത്തെ പൊളിറ്റിക്സ് പോലെ തന്നെയാണ്. കഴിഞ്ഞ ഈ സമ്പദ്ഘടനയിൽ ഇല്ലാതെ ഉള്ളൂ പാവപ്പെട്ട തൊഴിലാളികൾ, ഈ മാറാടും പരിസരത്തുള്ള തൊഴിലാളികൾ ഈ ഗെറ്റ് ഹൗസിലാണ്. ശരിക്കും പറഞ്ഞാൽ അരേ സമാജം ഹിന്ദുക്കൾ, ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, RSS ബന്ധമുള്ളവരുണ്ടാവും, വിശ്വാസികളാണ്. അമ്പലവും ഈ പറഞ്ഞ കടപ്പുറത്തൊക്കെ കടപ്പുറത്ത് അമ്പലവും, മാത്രമല്ല അവിടുത്തെ എല്ലാ ഇതുണ്ടല്ലോ ബോട്ടുകൾ, തോണികൾ തുഴയുന്ന ഈ ഒരുപാട് സംഘമായി തുഴഞ്ഞു പോകുന്ന മത്സ്യബന്ധന ബോട്ടുകളും ഒക്കെ തന്നെ കാവിക്കൊടിയും ദൈവത്തിന്റെ ചിഹ്നങ്ങളും അതൊക്കെ ഈ കടലിൽ പോകുന്ന മനുഷ്യർക്ക് വിശ്വാസം മാത്രമാണ് ഒരേ ഒരു ആശ്വാസം. അപ്പുറത്ത് അതിന് സമാനമായി കുറച്ചപ്പുറത്ത് എത്താം. നമ്മളിപ്പോൾ വിരിഞ്ഞത്തെ ഒരു കാലത്ത് ഞാനൊക്കെ പോയി വിരിഞ്ഞ കലാപകാലത്ത് കണ്ടതുപോലെ തന്നെ അപ്പുറത്തെ തുറയിൽ മുഴുവനും മാഷാല്ലാഹ് അള്ളാഹു അക്ബറും പച്ചക്കൊടിയും ഒക്കെ. ഇത് വളരെ പ്രകടമായി നിന്ന് രണ്ട് പരസ്പരം ഈ വെള്ളം കടക്കാത്ത അറകളായിട്ട് നിന്നിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒരു അന്തരീക്ഷമാണ് മാറാടുണ്ടായിരുന്നത്. നാദാപുരത്ത് അത് സാമ്പത്തികം കൂടി ആയിരുന്നെങ്കിൽ ഇത് കൃത്യം സാമുദായികമാണ്. അപ്പോൾ അത് അവിടെ ഉണ്ടാകാവുന്ന അങ്ങനെ ഓരോ പ്രദേശം കിട്ടാണ് താമസിക്കുക. നിങ്ങളുടെ അല്ല അവർ താമസിക്കുന്നതിനെ മീൻ പിടിക്കുന്നത് ഒരുമിച്ചല്ല പോവുക. മറ്റ് പലയിടത്തും അങ്ങനെ അല്ലോ, മറ്റ് പലയിടത്ത് വ്യാപകമായിട്ട് അങ്ങനെയല്ല. പല എല്ലാവരും ചേർന്ന് മത്സ്യബന്ധനം പിന്നീടൊക്കെ വിളിക്കും മത്സ്യബന്ധന സൊസൈറ്റികൾ എല്ലാ വിഭാഗത്തിനും വിട്ടു. മാത്രമല്ല പട്ടികജാതി സംവരണം നിർബന്ധമാണ്, വനിതാ സംവരണം നിർബന്ധമാണ്, ഏത് സൊസൈറ്റിക്ക് വന്ന പോലെ മത്സ്യബന്ധന സൊസൈറ്റിക്ക്. അതൊക്കെ പിൽക്കാലത്ത് വന്ന മാറ്റമാണ്. പക്ഷേ മാറാട് 2000 തുടക്കത്തിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ ഇങ്ങനെ വീട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അവിടെ ഏത് നിസ്സാര കാര്യത്തിനും വഴി നടക്കുന്ന കാര്യത്തിന്, കോമൺ പൈപ്പാണ് കുടിവെള്ളം എടുക്കുന്ന കാര്യത്തിന്, സ്ത്രീകൾ തമ്മിൽ ചെറിയ തർക്കം ഉണ്ടായാലും അമ്പലത്തിലെ ഉത്സവത്തിന് ചെറിയ തർക്കം ഉണ്ടായാലും ഒക്കെ അതിവേഗത്തിൽ തീപ്പൊരി വീണാൽ കത്തിപ്പോകുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അതിലാണ് അതാണ് 2002 സംഭവം. 2002 സംഭവം അതുകൊണ്ട് തന്നെ 2002 സംഭവത്തെ ഏകപക്ഷി എന്ന് പറഞ്ഞുകൂടാ, അതിന് കലാപം തന്നെ വിളിക്കാം. നമ്മളിപ്പോ ട്രോള് ഈ പറഞ്ഞ പോലെ അതിന്റെ സ്കോർ തേക്കണമെന്നില്ല, ആ സ്കോർ തേക്കണമെന്ന് മാത്രമല്ല അതിനെ നമ്മൾ ആ ട്രോൾ കണക്കിന് എണ്ണാനും പാടില്ല. ദുരന്തം സംഭവിക്കുന്നല്ലേ. അപ്പൊ അത് മൂന്ന് ഹിന്ദുക്കളും രണ്ട് മുസ്ലിങ്ങളും അല്ലേ. ആ കാലത്ത് ഇത് അക്ഷരാർത്ഥത്തിൽ കലാപമായിരുന്നു.
പിന്നീടാണ് എനിക്ക് തോന്നുന്നു വലിയ തോതിലുള്ള പ്ലാനിംഗ് ഉണ്ടായിട്ട്. രണ്ടു പക്ഷത്തും ഉണ്ടായിരിക്കണം. ഇനി ആ പക്ഷേ വേണ്ട വിധം അപ്രതീക്ഷിതമായി ഒരു പക്ഷേ അരേ സമാജത്തിന് ഈ ജാഗ്രത ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നു ഇത് ഇത് അപ്പുറത്ത് എന്തൊക്കെയോ കാര്യമായ ആലോചനകൾ ഉണ്ടാകുന്നുണ്ട്, ആക്രമണം വരുമായിരുന്നു, വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ. പക്ഷേ ആവശ്യമായ തയ്യാറെടുപ്പ് അപ്രതീക്ഷിതമായിട്ടാണ്, വളരെ പൊടുന്ന ഈ അറ്റാക്ക്. അതാണ് അത് ഏകപക്ഷീയമായി പോയത്. പിന്നെ അതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാറ് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. പല തലങ്ങളുണ്ട് ഇതിന്. ഒന്ന് അവിടെ വളരെ പ്രകടമായി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് സി പി എം വഹിച്ച പങ്കെട്ടാണ്. അപ്പോൾ നാദാപുരത്ത് നിന്ന് നമ്മൾ നടുവട്ടത്തും ബേപ്പൂരും ഈ മാറാടും എത്തുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പുറത്ത് ഏറ്റെടുക്കാൻ ശക്തി വേറെ ഉണ്ട്. നാദാപുരത്ത് ആ തരത്തിലുണ്ടായില്ല. നാദാപുരത്ത് ഈ ഹിന്ദു സ്വത്വത്തെയും സംരക്ഷിക്കുന്ന സി പി എം ആണ്. വലിയ തോതിൽ അദ്ദേഹത്തിന്റെ സേവനം ഒന്നും ചെറുതല്ല, സേവനം ചെറുതല്ല. അദ്ദേഹം നടത്തിയ പോരാട്ടം ചെക്കൻ വിളിക്കതിരായിട്ട് അദ്ദേഹം സമരം ചെയ്തിട്ട് സാറിന് ഓർമ്മയുണ്ടെന്നറിയില്ല. എന്നുവെച്ചാൽ ഞാൻ ഒരു മുസ്ലിം ഒരു വീട്ടിലെ കുട്ടിയാണെങ്കിൽ എന്റെ മോൻ പിന്നാരമാണ് ഇവിടെ പണിക്ക് വരുന്ന വന്യവൈവിധികനായ മനുഷ്യനെ അവന്റെ മക്കളെ അവന്റെ മക്കളെ ആക്ഷേപിക്കും. ചെക്കൻ വിളിക്കതിരായി സമരം നടന്നു എന്നൊക്കെ പറഞ്ഞാൽ അനിവാര്യമായ സമരമാണ്, സാമൂഹ്യമായ വലിയ പ്രസക്തിയുള്ള സമരമാണ്. പക്ഷേ നയിച്ചത് സി പി എം ആണ്. പക്ഷെ അത് ഫലത്തിൽ അത് വർഗീയമായി കണ്ടന്റായിട്ടുണ്ടായിരുന്നു. ഇവിടെ തിരിച്ചാണ്. ഇവിടെ സി പി എം രാഷ്ട്രീയമായി സി പി എം മൊത്തത്തിലെടുക്കുമ്പോൾ വലിയ ശക്തിയാണ്. ഇവിടെ സി പി എമ്മിന്റെ ശക്തി അന്നത്തെ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ മുസ്ലിം മുഖവുമായിരുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഇപ്പുറത്ത് ഒരു ഹിന്ദു ഐഡന്റിറ്റിയോട് കൂടിയിട്ട് അരേ സമാജം രംഗത്ത് വന്നു. അല്ല അവിടുത്തെ ഉള്ള നിസ്വാർത്ഥരായ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. സുരേഷ് സുരേഷ് നിസ്വാർത്ഥനാണ്, ആത്മാർത്ഥമായ സമുദായ സ്നേഹം ഒക്കെ ഉണ്ടല്ലോ അവരുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തും തിരിക്കുന്ന മനസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായി വരുമ്പോൾ അപ്പുറത്ത് മുസ്ലിം മനസ്സിന് മുസ്ലിം സെന്റിമെന്റ്സിന്റെ കൂടെ നിൽക്കുക അല്ലാതെ സി പി എം വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ 2002 ഞാൻ കണ്ടു എല്ലാ കാലത്തും ഈ രാഷ്ട്രീയ പ്രവർത്തകർ മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇസ്ലാമിക തീവ്രവാദത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും നിന്ന ചരിത്രമേ നമുക്കറിയൂ. നമുക്ക് വേണ്ടത് വോട്ട് ബാങ്ക് ആണ്. അതിനുവേണ്ടി എന്ത് നിറികെട്ട കളിയും കളിക്കും. നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കുന്നു. നമുക്കറിയാം എത്ര വിദ്യാഭ്യാസവും വിവരവും കണക്കും അറിയുന്ന ആളുകളാണ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നത തലത്തിൽ ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ ഇത്തരം ചരിത്രങ്ങളൊക്കെ കാണാൻ കഴിയുമോ? സ്ഥലമോ കാലമോ വിഭാഗമോ രാഷ്ട്രീയമോ മതമോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഭാഗത്തൊരു പ്രത്യേക മതവിഭാഗക്കാരാണ് വരുന്നതെങ്കിൽ സത്യം പോലും വാ പൊളിച്ച് നിൽക്കുകയാണ് സംസാരിക്കാൻ സാധിക്കാതെ. എ പി അഹമ്മദിനെ പോലെയുള്ള ആളുകളുടെ നാവിൽ നിന്നും സത്യം ജനങ്ങൾ അറിയുന്നു, ലോകം അറിയുന്നു. കലാപത്തിന് ശേഷം മാറാട് നിന്ന് ഓടേണ്ടി വന്ന കുടുംബങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര പേർ ആ കുടുംബങ്ങളിൽ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ട്? അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കലുഷിതമായി കലാപ അന്തരീക്ഷവുമായി ആയുധങ്ങളുമായി പുറത്തിറങ്ങുമ്പോൾ മതരാഷ്ട്രീയ നേതാക്കൾ മതരാഷ്ട്രവാദത്തിന്റെ നേതാക്കൾ നിശബ്ദമായി നോക്കി നിൽക്കുന്നു. മാറാട് നമുക്കറിയാത്ത ഒരുപാട് ചരിത്ര സത്യങ്ങളുണ്ട്, നമ്മളത് അറിയണം. കാരണം അധികം ആളുകൾ പറയാൻ ഭയക്കുന്ന, പലരും പ്രീണനം കൊണ്ട് പറയാൻ മടിക്കുന്ന ഒരുപാട് വസ്തുതകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മാറാട് കലാപത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം പകർന്നു കൊടുക്കാനെങ്കിലും നമ്മൾ അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചൊന്ന് ഓർമ്മിക്കണം. കാരണം മാറാട് കലാപത്തിൽ ഒരുപാട് രാഷ്ട്ര പ്രമുഖർക്ക് പങ്കുണ്ടെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്ത് നമുക്കറിയാം പ്രത്യേക മതവിഭാഗങ്ങൾ, ക്രിസ്ത്യാനികൾ, മുക്കുവര്, ഇവരും സമാധാന മതക്കാരെ പേടിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് പോലീസുകാരെന്ത് ചെയ്തു? ഗുജറാത്ത് പോലെ തിരിച്ചടിക്കണം. അതൊക്കെ ഇനി ഏത് കാലത്ത് സംഭവിക്കുമെന്നറിയില്ല. ഇപ്പോഴും ഗുജറാത്ത് കലാപവും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാ? അടിക്ക് തിരിച്ചടി കിട്ടി അന്ന് അവർക്ക് അവിടെ നിന്ന്. പക്ഷേ തിരിച്ചടി കിട്ടിയാൽ പിന്നീട് വരുന്നത് ഇരവാദമാണ്, പിന്നീട് നെഞ്ചിലിടിച്ച് നിലവിളിയാണ്. ഇനിയും കേരളവും അഭിമുഖീകരിക്കാൻ പോകുന്നു ഇതുപോലെയൊക്കെയുള്ള ആപത്തുകൾ. ഗുജറാത്ത് പോലെ ഒരു മാറാടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുവാണ്. 1921 ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുവാണ്. CAA NRC വിഷയങ്ങൾ വന്നപ്പോൾ 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നുള്ള മുദ്രാവാക്യം നമ്മൾ കേൾക്കുവാണ്. നമുക്ക് കാത്തിരിക്കണം അവിലും മലരും കുന്തിരിക്കത്തിനും വേണ്ടി. അമ്പല നടയിൽ കെട്ടിത്തൂക്കുന്ന കാഴ്ചകൾ ഇനിയും ഉണ്ടാകുമെന്ന് കാഞ്ഞങ്ങാട് നമുക്ക് പറഞ്ഞു തരുന്നു. ഇപ്പോ മണിപ്പൂരൊക്കെ എത്രയോ നിസ്സാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1947
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന അഹംഭാവത്തോടുകൂടി പറയുന്ന നമ്മൾ എവിടെ ആർക്ക് എപ്പോൾ എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മൾ തിരിച്ചറിയണം. രാജ്യം വിഭജിച്ചു എന്ന ചരിത്രം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ. എന്തിന്റെ പേരിലാണ് ഈ രാജ്യത്തിന്റെ മാറിനെ പിളർത്തിയത്? ആർക്കാണ് അതുകൊണ്ട് ഗുണമുണ്ടായത്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്തിന്റെ പേരിലായിരുന്നോ ഇന്ത്യയിൽ പലപ്പോഴും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്? എപ്പോഴാണോ പ്രശ്നങ്ങൾ ഉണ്ടായത്, എന്തിന്റെ പേരിലാണോ, അതിനൊക്കെ തീർത്തും ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ മാറിനെ പിളർത്തിയ ആളുകൾ എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് നൽകുന്നത്? സ്വതന്ത്ര ഇന്ത്യയിൽ ദീർഘവീക്ഷണമുള്ള അന്നത്തെ നേതാക്കൾ ചെയ്യേണ്ടിയിരുന്നത് രാജ്യത്തെ പിളർത്തുകയായിരുന്നോ? അന്ന് ചെയ്യാതെ പോയതിന്റെ പരിണിത ഫലം ഇന്ന് നമ്മൾ ഇനിയും നമുക്ക് ശേഷമുള്ളവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. കാരണം അപ്പോഴും ഇരവാദം പറയാൻ വേണ്ടി ഒരു വലിയ വിഭാഗം ആളുകൾ മുന്നിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ മതവും രാഷ്ട്രീയവും അങ്ങനെയാണ്. അതായത് ഒരു പ്രത്യേക മതത്തെ പ്രീണിപ്പിച്ച് നിലനിർത്തുക, അവർക്കൊരു കോട്ടം വരരുത്. സാധാരണഗതിയിൽ അവിടം വിട്ട് ഓടിയ മാറാട് വിട്ട് ഓടിയ ആളുകളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിക്കെ, കാശ്മീർ വിട്ടോടിയ കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഗതി ഒന്ന് ആലോചിച്ച് നോക്കിക്കെ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരാണ് വേട്ടക്കാരായിട്ട് വരുന്നതെങ്കിൽ മാധ്യമങ്ങൾക്ക് ഭയം, അതൊന്ന് വിളിച്ചു പറയാൻ. ചരിത്രകാരന്മാർക്ക് ഭയം, അന്തിചർച്ചകളില്ല. ഒരു കൊലയെയും നമുക്ക് മറക്കാൻ കഴിയില്ല, ഒരു കൊലയെയും പൊറുക്കാനും കഴിയില്ല. ഒരാളുടെയും ജീവൻ എടുക്കാൻ മറ്റൊരാൾക്ക് അധികാരമില്ല. നമ്മള് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് ആരാണോ അഭയാർത്ഥികളായി വരുന്നത് അവർ ചേക്കേറിയ രാജ്യങ്ങളിലൊക്കെ ഇവർ ക്രമസമാധാന നില തകരാറിലാക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മൾ അറിയുന്നു, വിഴിഞ്ഞം കലാപമായിരുന്നാലും മാറാട് കലാപമാണെങ്കിലും 21 മാപ്പിള ലഹളയായിരുന്നാലും എല്ലാത്തിന്റെയും പ്രതിസ്ഥാനത്ത് ഏത് വിഭാഗമാണ് എന്നാലോചിച്ചാ മതി. വേണ്ടുന്ന രീതിയിൽ അന്വേഷിക്കാത്ത മാറാട് കലാപവും പ്രതികളെ വേണ്ടുന്ന രൂപത്തിൽ ശിക്ഷിക്കാത്ത നിയമവും രണ്ടാം മാറാട് കലാപത്തിനിടയാക്കിയ സംഭവങ്ങളും ഇപ്പോഴും മണിപ്പൂരിലെ കലാപത്തെ സംബന്ധിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളും ചിന്തിക്കണം. ഒരു ഗുജറാത്ത് നമ്മുടെ നാട്ടിൽ ആരംഭിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് 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 എന്നൊരായിരം തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെള്ളിയാഴ്ച ഇലക്ഷൻ നടത്തിയതിനെ സംബന്ധിച്ച് ഭയങ്കരമായ രൂപത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്തിന്? കുഴിച്ചുമൂടിയ സത്യങ്ങൾ മറനീക്കി പുറത്തു വരുമ്പോൾ ചിലരുടെ സമാധാനം തകരും എന്നതിൽ സംശയമില്ല. 25 മുമ്പ് ഒരു പാകിസ്ഥാനി അരിവാളും കയ്യിൽ പിടിച്ച് തിരൂരിൽ നിന്ന് കോഴിക്കോട് വരെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ചരിത്രം നമ്മൾ ആരും മറന്നിട്ടില്ല. അവർക്ക് ആയുധമെടുക്കാം. മറ്റൊരാള് ഒരു തോക്കുമേന്തി മദ്രസ കുട്ടികളെ മദ്രസയിൽ കൊണ്ടാക്കുന്ന ദൃശ്യം നമ്മൾ മറന്നിട്ടില്ല. കാസർഗോഡാണെന്ന് തോന്നുന്നു ഒരു 3-4 മാസമേ അകത്തുള്ളൂ ഈ വിഷയം ഉണ്ടായിട്ട്. ഇതൊക്കെ തരം ചരിത്ര കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നു നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ രണ്ടാം തരം പൗരന്മാരായി പോയോ. ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ ഈ കേരളത്തിന്റെ മതേതരത്വം തകരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിലെ മതേതരത്വത്തെ വലിച്ച് കീറിയെടുത്ത് വീണ്ടും പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. നന്ദി.